പയ്യോളി ഇരിങ്ങൽ കളരിപ്പടിക്കൽ ബസ് അപകടത്തിൽപ്പെട്ടു. 25 പേർക്ക് പരിക്ക് പറ്റി. പരിക്കേറ്റവർ വടകര സഹകരണ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. പയ്യോളി കളരിപ്പടി ദേശീയപാതയിൽ 1:00 to 2:00 അപകടം നടന്നത്. വടകരയിൽ നിന്നും കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന സാരംഗ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പയ്യോളി വാർഡ് കൗൺസിലർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന 3-4 പേരുടെ എല്ലിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. മേജർ ഇഞ്ചുറീസ് ഒന്നുമില്ല. എല്ലിപ്പൊട്ടലുണ്ട് ഒരാൾക്ക്, മറ്റേ 8-9 ബിറ്റ്സ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ ലിഗമെന്റ് ടയർ ഉണ്ടായിരുന്നു അതിന്. പിന്നെ പല ഇതും മൈനർ ഇഞ്ചുറീസ് ആണ് കൂടുതലുള്ളത്. സി ടിയിൽ അങ്ങനെ മേജർ ഇഞ്ചുറീസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ എല്ലി, മറ്റേ ബോൺ ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ കളരിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചൊരു വലിയൊരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടാണ് ഈ അപകടം നേരിട്ടത്. ഓവർ സ്പീഡിൽ വന്ന വാഹനം റിവേർഡിൽ ഇടിച്ചുകൊണ്ട് വണ്ടി പാടെ മുൻവശം തകർന്നിരിക്കുക. ഇതുപോലുള്ള ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ജീവൻ കൊണ്ടാണ് അവർ പന്താടി കളിക്കുന്നത്. മനുഷ്യജീവൻ കൊണ്ട് പന്താടി കളിക്കുന്ന ഒരു പ്രവണതയും ഒരാളും അംഗീകരിച്ചു കൊടുക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. 10-28 പേര് ഇന്ന് ചെറിയ ഗുരുതരമല്ലെങ്കിലും ചെറിയ പരിക്കുകളോടെ പല ഹോസ്പിറ്റലിലായി നിൽപ്പുണ്ട്. ഇവിടെ തന്നെ വടകര സഹകരണ ഹോസ്പിറ്റലിൽ തന്നെ 10-15 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാനി ഹോസ്പിറ്റല്, സച്ചി ഹോസ്പിറ്റല്, വേറെ മറ്റു പയ്യോളിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ അവര് ചികിത്സ തേടിക്കൊണ്ടിരിക്കുക. ഈ പഴകിയതും പൊട്ടിയൊലിക്കുന്നതുമായ വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ.